ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ കിച്ചൺ. ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് രണ്ട് തരത്തിലുള്ള സാൻഡ്വിച്ച് റെസിപ്പീസാണ്. ഫസ്റ്റ് റെസിപ്പി വെജ് ഗ്രിൽ ചീസ് സാൻഡ്വിച്ച് ആണ്. ഇതിൻ്റെ ഗ്രില്ലിംഗ് പ്രോസസ്സ് നമ്മൾ ചെയ്യണത് ടോസ്റ്ററിലാണ്. പിന്നെ സെക്കൻഡ് റെസിപ്പി ചീസി ഗാർലിക് ടോസ്റ്റ് സാൻഡ്വിച്ച് ആണ്. ഇത് കുക്ക് ചെയ്യണത് നമ്മുടെ സാധാ നോൺ സ്റ്റിക്ക് പാനിലാണ്. നമുക്കതിൽ അധികം സാധനങ്ങളൊന്നും വേണ്ട, എക്സ്ട്രാ ആയിട്ട് ചീസും ബ്രെഡും മാത്രം മതി. സോ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് വെജ് ഗ്രിൽ ചീസ് സാൻഡ്വിച്ച് ആണ്. ഇതിനു വേണ്ടി നമുക്ക് ബ്രെഡ് സ്ലൈസസ് വേണം. അപ്പോൾ ഞാനിവിടെ മൂന്ന് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് മൂന്ന് ലെയർ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഓരോരോ സ്ലൈസസിലേക്കും ഈ ബട്ടർ തേക്കാം. ഈസി ആട്ടോ, വളരെ ഈസിയാണ്. ജസ്റ്റ് ഒരു 10 മിനിറ്റ്സിൽ നമുക്ക് ഈ സംഭവം കഴിക്കാൻ റെഡിയാവും. 5 മിനിറ്റ് നമുക്ക് ഇതിൻ്റെ കൂടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ 5 മിനിറ്റ് ഗ്രില്ല് ചെയ്യാൻ, അത്രേ വേണ്ടൂ. ബട്ടർ തേച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഗ്രീൻ ചട്നി തേക്കണം. ഈ ഗ്രീൻ ചട്നിയിൽ ഞാൻ 1 കപ്പ് മല്ലിയില, 1/2 കപ്പ് പുതിന ഇല, 8 എരിവുള്ള പച്ചമുളക്, 10 വെളുത്തുള്ളി അല്ലി, മീഡിയം സൈസ്ഡ് വെളുത്തുള്ളിയുടെ അല്ലിയാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വളരെ ചെറിയ കഷ്ണം, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം ഇഞ്ചി കഷ്ണം കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് വെള്ളം ഒഴിക്കാതെ ഞാൻ അരച്ചെടുത്ത പേസ്റ്റാണ്, നമ്മുടെ ഗ്രീൻ ചട്നിയാണിത്. അപ്പോൾ ഇത് ഞാൻ ഈ ബ്രെഡ് സ്ലൈസറിൻ്റെ മീത് അപ്ലൈ ചെയ്യാണ്. 3 സ്ലൈസസിലേക്കും ഞാനിത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഗ്രീൻ ചട്നി കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഗ്രീൻ ചട്നി ആവും, കാരണം ഞാൻ നല്ല എരിവുള്ള പച്ചമുളകാണ് ഇട്ടത്. അപ്പോൾ നിങ്ങളിത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ ക്വാണ്ടിറ്റി നല്ലോണം കുറച്ചോളൂ, അവരുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്കത് മാറ്റാം. അപ്പോൾ ഞാൻ ഈ 3 സ്ലൈസസിലേക്കും നമ്മുടെ ഗ്രീൻ ചട്നി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ 1 സ്ലൈസിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചതാണ്, അതിങ്ങനെ സ്ലൈസസ് ആക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മീതി ഇങ്ങനെ വെക്കാം. ഒന്നിൽ മാത്രം വെച്ചാൽ മതി, എല്ലാറ്റിലും വെക്കേണ്ട. ഈ ഒന്നിൽ ഇങ്ങനെ ഫുള്ളായിട്ട് നിറച്ച് വെക്കുക. ഇനി ഇതിൻ്റെ മീതെ കുറച്ച് ഉപ്പും നമ്മുടെ ചാട്ട് മസാലയും, ഇത് രണ്ടും കൂടി ഞാൻ ഇത്തിരി വെതറാണ്. ഈ ഒരു സാൻഡ്വിച്ചിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്, അതായത് ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്ന വെജീസൊക്കെ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ചോയ്സിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാം. ഞാനിപ്പോൾ കുറച്ച് അരിഞ്ഞ് വെച്ച ക്യാപ്സിക്കം ആണത്, അതും കൂടി ഇടുന്നുണ്ട്. ഇത് ആക്ച്വലി സ്ട്രീറ്റിൽ കിട്ടുന്ന ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ കാണിക്കണത്. ഇനി നമുക്ക് വീണ്ടും ഇതിൻ്റെ മീതെ കുറച്ച് ഉപ്പും ചാട്ട് മസാലയും കൂടി സ്പ്രിങ്കിൾ ചെയ്യാം. അപ്പോൾ ചാട്ട് മസാലയും ഉപ്പും സ്പ്രിങ്കിൾ ചെയ്തു. നെക്സ്റ്റ് നമുക്ക് കുറച്ച് ചീസ് വെക്കാം. ഇനി ചീസിൻ്റെ ക്വാണ്ടിറ്റി ഇതേപോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണോളൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ കുറച്ച് നല്ലോണം ഇതിലേക്ക് ഇടാം. എന്നിട്ട് നമ്മുടെ സെക്കൻഡ് സ്ലൈസും കൂടി ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതെ, ഈ ഒരു സെക്കൻഡ് സ്ലൈസിൻ്റെ ടോപ്പ് പോർഷനല്ലേ, ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് ഇതിൻ്റെ മീതെ നമുക്ക് ഗാർലിക് ചട്നി അപ്ലൈ ചെയ്യണം. ഇനി ഗാർലിക് ചട്നി ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഒന്നുകിൽ ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ഇതേ സെയിം ഗ്രീൻ ചട്നി വേണമെങ്കിലും തേക്കാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഗാർലിക് ചട്നിയാണ്. ഇതിൽ ഞാൻ 20 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂണോളം ഉപ്പ്, പിന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് ഞാൻ അരച്ചതാണ്. ഇത് ഞാൻ വടാപാവിൻ്റെ റെസിപ്പിയിൽ ഗാർലിക് ചട്നി എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇതും കൂടി ഞാൻ ബ്രെഡിൻ്റെ മീതെ ഇങ്ങനെ തേക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ മീതെ നമുക്കിനി തക്കാളിയുടെ സ്ലൈസസ് വെക്കാം. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് സ്ലൈസ് ചെയ്ത് വെച്ചതാണ്, അതും കൂടി ഞാൻ വെക്കുകയാണ്. 4 or 5 പീസ് അതൊരു ഫുൾ കവർ ചെയ്യണ രീതിയിൽ വെക്കുക. എന്നിട്ട് വീണ്ടും ഉപ്പും കുറച്ച് ചാട്ട് മസാലയും സ്പ്രിങ്കിൾ ചെയ്യാം. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ മുകളിൽ ഞാൻ വെക്കാൻ പോണത് അരിഞ്ഞ് വെച്ച ഉള്ളിയാണ്. ഉള്ളിയുടെ വേണമെങ്കിൽ സ്ലൈസ് ആക്കിയിട്ടും വെക്കാം, പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഒരു സ്ട്രീറ്റിൽ കിട്ടുന്നത് ഇങ്ങനത്തെ രീതിയിലാണ്. അപ്പോൾ ഞാൻ അതാണ് അതേപോലെ തന്നെ കാണിച്ചത്. വീണ്ടും ഞാൻ ഉപ്പും നമ്മുടെ ചാട്ട് മസാലയും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ചീസും കൂടി വെച്ചിട്ടുണ്ട്. ചീസ് വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ 3rd സ്ലൈസ് വെച്ചിട്ട് ഇതിനെ കവർ ചെയ്യാം. ഇനി നമുക്ക് ഈ കവർ ചെയ്ത മുകളിൽ ടോപ്പ് പോർഷൻ ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് ബട്ടറും കൂടി അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിതിപ്പോൾ ഒന്ന് നോൺ സ്റ്റിക്ക് പാനിലൊന്നുമല്ല ചെയ്യണത്, ടോസ്റ്ററിലാണ് ചെയ്യണത്. അപ്പോൾ ടോസ്റ്ററിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു ഗ്രിൽ പ്ലേറ്റ് ഉണ്ടല്ലോ, ഇതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്യാണ്. എന്നിട്ട് നമ്മൾ ആ ബ്രെഡിൽ ബട്ടർ തേക്കാത്ത ഭാഗം ഉണ്ടല്ലോ, മുകളിലത്തെ പോർഷനിൽ നമ്മൾ ബട്ടർ തേച്ചു, അടിയത്തെ പോർഷൻ തേച്ചിട്ടില്ലല്ലോ. ആ പോർഷൻ താഴ്ത്ത് വെച്ചിട്ട് ഇതിനെ അടച്ച് 4 മിനിറ്റ് ഇതിനെ ഗ്രില്ല് ചെയ്യാം. ഇത് ചൂടാക്കൊന്നും വേണ്ട, ജസ്റ്റ് ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ആയിക്കോളും. 4 മിനിറ്റ് ആയിട്ടുണ്ട് എക്സാക്ട്ലി. ഇനി കുറച്ചും കൂടി ഒരു ക്രിസ്പ് വേണമെന്നുണ്ടെങ്കിൽ 2 മിനിറ്റൊക്കെ കൂടുതൽ വെച്ചാൽ മതി. അപ്പോൾ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഞാൻ എടുക്കുകയാണ് ഒരു പ്ലേറ്റിലേക്ക്. സോ ഇതാണ് നമ്മുടെ വെജ് ഗ്രിൽ ചീസ് സാൻഡ്വിച്ച്. നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്യാം. ഞാനിതൊരു 2 പീസായിട്ടാണ് കട്ട് ചെയ്യണത്. നിങ്ങൾ വേണമെങ്കിൽ 4 പീസായിട്ടോ അല്ലെങ്കിൽ 6 പീസായിട്ടോ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നടുവുന്നൊരു കട്ട് കൊടുക്കണേ ഉള്ളൂ. സോ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഗ്രീൻ ചട്നിയോ അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പോ വെച്ചിട്ട് കഴിക്കാം. ഞാനിപ്പോൾ കുറച്ച് അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മുടെ ചീസ് ഉണ്ടല്ലോ, ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഞാൻ ഇതിൻ്റെ മീതെ ഇങ്ങനെ വെതറാണ്. എന്നിട്ട് നമുക്കിത് നമ്മുടെ ഗ്രീൻ ചട്നി അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് വെച്ചിട്ട് സെർവ് ചെയ്യാം. ഈസിലി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെജ് ഗ്രിൽ ചീസ് സാൻഡ്വിച്ച് ആണ്. അതേ സ്ട്രീറ്റ് സൈഡിൽ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റാണ് ഇതിന്. സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നമ്മുടെ സെക്കൻഡ് റെസിപ്പിയിലേക്ക് കടക്കാം. ചീസി ഗാർലിക് ടോസ്റ്റ് സാൻഡ്വിച്ച്. ഇത് ശരിക്കും ടോസ്റ്റ് ആയിട്ട് കഴിക്കുന്നതാണ്, പക്ഷെ ഞാനത് 2 ആയിട്ട് കവർ ചെയ്യണോണ്ടാണ് ചീസി ഗാർലിക് ടോസ്റ്റ് സാൻഡ്വിച്ച് എന്ന് പറഞ്ഞത്.
ഞാനിപ്പോൾ ഇത് 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് ബട്ടർ അപ്ലൈ ചെയ്യണം. 4 സ്ലൈസ് ബ്രെഡ് എന്ന് പറയുന്നത് 2 ടോസ്റ്റ് സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ലെയർ ചെയ്യാനല്ല. അപ്പോൾ ബ്രെഡിൽ ഞാൻ ബട്ടർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ മീതെ ചീസ് ഇടണം. പേര് കേട്ടാൽ തന്നെ അറിയണ്ടാവല്ലോ, ചീസ് ഈ ഗാർലിക് ടോസ്റ്റ് സാൻഡ്വിച്ച് എന്ന് പറയുമ്പോൾ അതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് ചീസും ഗാർലിക്കും ആണ്. അപ്പോൾ ഞാൻ ഈ ബ്രെഡിൻ്റെ 2 സ്ലൈസിലേക്ക് ഞാൻ ഇങ്ങനെ നിറച്ച് ചീസ് വെക്കുന്നുണ്ട്. ഒരു പിശുക്കും കാണിക്കരുത്, നല്ല ഹ്യൂജ് ക്വാണ്ടിറ്റി നമ്മുടെ ചീസ് വെക്കണം. എന്നിട്ട് ഇതിൻ്റെ മീതെ നമുക്ക് കുറച്ച് ഗാർലിക് അരിഞ്ഞു വെച്ചാണ്, അതും കൂടി ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യാം. മറ്റേ സ്ലൈസ് ഉണ്ടല്ലോ ബട്ടർ മാത്രം തേച്ചത്, അതിലേക്കും വേണമെങ്കിൽ ഒരു അല്പം ഇടാം, വെതറാം ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ. ഇനി നമുക്കിതിൻ്റെ മീതെ മിക്സ്ഡ് ഹേർബ്സ് ആണ് ഞാനിപ്പോൾ സ്പ്രിങ്കിൾ ചെയ്യണത്. മിക്സ്ഡ് ഹേർബ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒറിഗാനോ അല്ലെങ്കിൽ നമ്മുടെ ബേസിൽ ഉണ്ടല്ലോ അത് വേണമെങ്കിൽ ഇടാം. എന്നിട്ട് കുറച്ച് ഉള്ളി അരിഞ്ഞു വെച്ചാണ്, അതും കൂടി ഞാൻ ഇടുകയാണ്. അളവൊന്നും കൃത്യം പറയാൻ പറ്റില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. പിന്നെ കുറച്ച് ക്യാപ്സിക്കം ഇങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ചാണ്, രണ്ടും വേണമെങ്കിൽ ഓരോരോ ടീസ്പൂൺ എന്ന് പറയാം, ഉള്ളിയും നമ്മുടെ ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചതും. എന്നിട്ട് വീണ്ടും ഞാനിതിൻ്റെ മുകളിൽ സ്പ്രിങ്കിൾ ചെയ്യണത് ചില്ലി ഫ്ലേക്സ് ആണ്. ഇനി ചില്ലി ഫ്ലേക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ വീട്ടിലുള്ള മുളക് പൊടി ഉണ്ടല്ലോ അതൊന്ന് സ്പ്രിങ്കിൾ ചെയ്താലും മതി. എന്നിട്ട് വീണ്ടും നമ്മളിതിന് കവർ ചെയ്യണത് ചീസ് വെച്ചിട്ടാണ്. ഞാൻ യൂസ് ചെയ്ത ചീസ് അമുലിൻ്റെ പ്രോസസ് ചീസാണ്, കാരണം ഇതിനൊരു ഗൂയി ടെക്സ്ചർ വരും. മറ്റേ മോസറല്ല യൂസ് ചെയ്താൽ ആ ഒരു ഗൂയി ടെക്സ്ചർ ഉണ്ടാവില്ല, അത് കാരണം ഞാനിത് യൂസ് ചെയ്താണ്. ഇപ്പോൾ ഞാൻ മറ്റേ സ്ലൈസ് വെച്ചിട്ട് ഇതിനെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതെ നമുക്ക് കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്യാം. ഇത് ബട്ടർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് നമ്മുടെ സാധാരണ നോൺ സ്റ്റിക് പാൻ ഉണ്ടല്ലോ അതിൽ വെച്ചിട്ടുണ്ട്, നമുക്കിതിനെ ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതും വേണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് ടോസ്റ്റർ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ നമ്മൾ നേരത്തെ ഗ്രില്ല് ചെയ്തില്ല അതേപോലെ തന്നെ ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ ഇത് നോർമൽ നമ്മുടെ നോൺ സ്റ്റിക് പാനിലാണ് ചെയ്യണത്. അപ്പോൾ ഞാനിവിടെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിന് കുറച്ച് ബട്ടർ ഇതിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യുകയാണ്, കാരണം അതിൻ്റെ അടിയിലത്തെ പോർഷൻ നമ്മൾ ബട്ടർ അപ്ലൈ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ബട്ടർ അപ്ലൈ ചെയ്യാത്ത പോർഷൻ ഞാനിപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക, കാരണം ആ ഒരു ചീസ് ഉണ്ടാവുകൊണ്ടോ അതൊന്ന് ചെറുതായിട്ട് ഒട്ടും, അത് കാരണമാണ് ഇങ്ങനെ പ്രസ് ചെയ്യണത്. എന്നിട്ട് അടച്ചിട്ടിട്ട് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യുക മീഡിയം ഫ്ലെയിമിൽ. എന്നിട്ട് വീണ്ടും നമുക്കിതിനെ മറിച്ചിടാം. എന്നിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് നമുക്കിതിനെ കുക്ക് ചെയ്യാം. ഇനി ഈ ഒരു കളറുണ്ടല്ലോ നല്ല ക്രിസ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 മിനിറ്റ്, ഒരു 4 മിനിറ്റ്സ് മതിയാവും മാക്സിമം, അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ 2 മിനിറ്റ് ചെയ്തിട്ടുള്ളൂ. സോ നമ്മുടെ ചീസി ഗാർലിക് ടോസ്റ്റ് സാൻഡ്വിച്ച് ഇവിടെ റെഡിയാണ്. ഞാനിപ്പോൾ സെക്കൻഡ് നമ്മളുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് ക്രിസ്പായിട്ടുണ്ട്, കാരണം ഞാനിത് 2 മിനിറ്റോളം ഞാനിങ്ങനെ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് കുറച്ച് ക്രിസ്പായിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതിനെ കട്ട് ചെയ്തു. നല്ല ഗൂയി ടെക്സ്ചർ ആകട്ടോ, കാരണം നമ്മുടെ പിസയിലൊക്കെ എങ്ങനെയാണ് മസാല ചീസ് യൂസ് ചെയ്യുമ്പോൾ അതിങ്ങനെ വലിഞ്ഞു പോരും, ഇത് അതുണ്ടാവില്ല. പക്ഷേ കഴിക്കുമ്പോൾ നല്ലൊരു ഗൂയി ടെക്സ്ചർ വരും. ഞാനിപ്പോൾ ഇതിൻ്റെ മീതെ കുറച്ച് ഗ്രീൻ ചട്നിയും പിന്നെ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പും ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് ചീസും വെതറിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഡു ഗിവ് ഇറ്റ് എ ലൈക്ക്, ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ക്ലിക്ക് ഓൺ ദി ബെൽ ഐക്കൺ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.